നമസ്കാരം. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക വീതം പിടിച്ച് ജീവാനന്ദം എന്ന പേരിൽ ആന്വിറ്റി സ്കീം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങി. ജീവനക്കാർ വിരമിച്ചു കഴിയുമ്പോൾ മാസം തോറും നിശ്ചിത തുക തിരികെ നൽകും വിധം പദ്ധതി ആവിഷ്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജീവനക്കാർക്കായി കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്ന ഈ ആന്വിറ്റി സ്കീം സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പാക്കാനാണ് തീരുമാനം. അതിന്റെ രൂപരേഖ തയ്യാറാക്കി നൽകാൻ ഇൻഷുറൻസ് വകുപ്പിനോട് ധനവകുപ്പ് ആവശ്യപ്പെട്ടു. നിലവിൽ മെഡിസെപ് ചികിത്സാ പദ്ധതിക്കായി പ്രതിമാസം 500 രൂപ വീതം ജീവനക്കാരിൽ നിന്നും പിടിക്കുന്നുണ്ട്. പങ്കാളിത്ത പെൻഷൻകാരിൽ നിന്ന് 10% കുറയാത്ത തുക പെൻഷൻ ഫണ്ടിലേക്ക് ഈടാക്കുന്നുമുണ്ട്. PF അടക്കം മറ്റു വിഹിതവും ജീവനക്കാർ നൽകുന്നുണ്ട്. ഇതിനു പുറമെയാണ് ജീവാനന്ദത്തിനായി ശമ്പള വിഹിതം പിടിക്കുക. ശമ്പളത്തിന്റെ 10% വീതം ഈടാക്കിയാൽ പോലും പ്രതിമാസം കോടികൾ സർക്കാരിന്റെ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാനാകും. ആന്വിറ്റി സ്കീം ആവിഷ്കരിക്കുമ്പോൾ ജീവനക്കാർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ എന്നത് വ്യക്തമല്ല. രൂപരേഖ തയ്യാറാകുന്നതോടെ മാത്രമേ ഇക്കാര്യം അറിയാനാവൂ. അതേസമയം ജീവനക്കാരുടെ ശമ്പളം പിടിച്ച് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ആരോപിച്ചു. പദ്ധതിയെ എതിർത്ത് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. വിരമിക്കുന്ന ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അവർ ആരോപിച്ചു. അതേസമയം സർക്കാർ എയ്ഡഡ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് പ്രിൻസിപ്പൽ, അധ്യാപകർ, മറ്റു ജീവനക്കാർ എന്നിവരെ നിയമിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി വിധിച്ചു. നിയമനത്തിന് സർക്കാർ അനുമതി മുൻകൂർ വാങ്ങേണ്ടതില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പിന് മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ മാത്രമാണ് അധികാരമെന്നും ജസ്റ്റിസ് സി ഹരിശങ്കർ വ്യക്തമാക്കി. ഡൽഹി തമിഴ് എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ 52 ഒഴിവുകൾ നികത്താനുള്ള ശുപാർശ തള്ളിയ ഡൽഹി സംസ്ഥാന വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ ഉത്തരവിനെതിരായ ഹർജിയിലാണ് വിധി. സ്കൂളുകൾക്ക് മാനേജിംഗ് കമ്മിറ്റി ഇല്ലെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം. എന്നാൽ 1923 നിലവിൽ വന്നതാണ് DTEA എന്നും 7 സ്കൂളുകളിലായി 6879 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നും ഡൽഹിയിലെ ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതാണ് സ്ഥാപനങ്ങളെന്നും DTEA വാദിച്ചു. കോടതി ഇത് അംഗീകരിച്ചു. നിശ്ചിത യോഗ്യത ഉള്ളവരാണെങ്കിൽ നിയമനം DTEA നടത്താമെന്നും ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഇടപെടാനാകില്ലെന്നും കോടതി പറഞ്ഞു. സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ നിയന്ത്രണങ്ങൾ വരുത്താം, നിയമന കാര്യത്തിൽ ഇടപെടാനാവില്ലെന്ന് കോടതി വിശദീകരിച്ചു. അതേസമയം ഇന്നലെ 16638 സർക്കാർ ജീവനക്കാർ ഇവിടെ കൂട്ടത്തോടെ വിരമിച്ചെങ്കിലും അവരുടെ എൻട്രി കേഡറുകളിൽ ഉടനടി സ്ഥിര നിയമനം ഉണ്ടാവില്ല. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോഴും താൽക്കാലിക നിയമനമാണ് പ്രധാന കാരണം. ഒഴിവുകളിൽ പകുതിയും അധ്യാപകരുടേതാണ്. PTA വഴിയുള്ള താൽക്കാലിക നിയമനത്തിന് ഉത്തരവിറങ്ങിക്കഴിഞ്ഞു. PSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് താൽക്കാലിക നിയമനത്തിൽ മുൻഗണനയുണ്ട്. താൽക്കാലിക അധ്യാപകരെ ഇക്കൊല്ലം മുഴുവൻ തുടരാൻ അനുവദിക്കണം എന്നാണ് ഉത്തരവ്. അതിനാൽ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം പ്രതീക്ഷിക്കേണ്ട. KCB 20 തസ്തികകളിലായി 1099 പേർ വിരമിച്ചെങ്കിലും അവിടെയും താൽക്കാലിക നിയമനമാണ്. വിരമിച്ച ഓവർസിയർമാർ താൽക്കാലിക അടിസ്ഥാനത്തിൽ തുടരും. പോലീസിൽ 4725 പേരുള്ള പുതിയ ലിസ്റ്റ് നിലവിൽ വന്നെങ്കിലും നിയമന പ്രതീക്ഷ കുറവാണ്. 13975 പേരുടെ കഴിഞ്ഞ ലിസ്റ്റിൽ നിയമനം കിട്ടിയത് 4029 പേർക്കാണ്. KSRTCയിൽ 674 ഒഴിവുകൾ ഉണ്ടാവുമെങ്കിലും താൽക്കാലികക്കാരുടെ പട്ടികയിലുള്ളവർക്ക് അവസരം നൽകും. എല്ലാ വകുപ്പിലും വിരമിക്കലിനെ തുടർന്നുള്ള സ്ഥാനക്കയറ്റം കൃത്യമായി നടക്കും. ഒഴിവുണ്ടാകുന്ന എൻട്രി കേഡർ തസ്തികകളായ അസിസ്റ്റന്റ്, LD ക്ലർക്ക്, LD ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അധ്യാപകർ എന്നിവയിൽ റാങ്ക് പട്ടികകളുണ്ട്. സ്ഥാനക്കയറ്റം അനുവദിച്ച് പുതിയ ഒഴിവുകൾ നിലവിൽ വരാൻ 3 മാസത്തിലേറെ എടുക്കും. അതിനുശേഷം ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഇത് പലപ്പോഴും നടക്കാറില്ല. വിരമിക്കുന്നത് മുൻകൂട്ടി മനസ്സിലാക്കി PSC അറിയിക്കുന്ന ഓൺലൈൻ സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും നടപ്പായിട്ടില്ല. നടപ്പായിരുന്നെങ്കിൽ വകുപ്പ് മേധാവികൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതുവരെ PSC കാത്തിരിക്കേണ്ടി വരുമായിരുന്നില്ല.